Hello beautiful people, good morning. Appo innu njan oru vlog cheyanu vicharichu. Innu ente molde birthday aanu, 5th birthday aanu. Appo adinte oru vlog aanu nu cheyan vicharikkunnathu. Ethratholam success aavunnu enikku arinjooda. Innu holiday kudiyalle. Actually avval avalde birthday ku mittai venam, blood kondu venam, cake kondu varanu okke paranjittu korchu divasayi. Appo idu holiday aanu avalku arilla. Appo കറക്റ്റ് ഹോളിഡേ തന്നെയാണ് അവളുടെ ബർത്ത്ഡേ വെച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി എന്റെ ബർത്ത്ഡേ മെയിലാണ്. അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് സ്കൂളിലേക്ക് ചോക്ലേറ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാറില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് എന്റെ രണ്ട് മക്കളുണ്ടായപ്പോഴും എന്താ പറയാ, സ്കൂളുള്ള ഒരു സമയത്ത് തന്നെയാണ് അവളുടെ രണ്ട് ബർത്ത്ഡേ പറഞ്ഞിരുന്നത്. ഒരാളുടെ നവംബറിലും ഒരാളുടെ ഫെബ്രുവരിയിലാണ്. അപ്പൊ ഇപ്രാവശ്യം അവൾക്ക് ബോധമൊക്കെ വെച്ചതിന് ശേഷമുള്ള ഒരു സ്കൂൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് അവൾക്ക് എന്താണ് ഹോളിഡേ വന്നു. അപ്പം അവള് പറഞ്ഞേക്കാണ് ഇന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, നാളെയാണ് സ്കൂളിലെ ബർത്ത്ഡേ, ഇന്നാണ് വീട്ടിലെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വെച്ചേക്കാണ്. അപ്പൊ ഇപ്പൊ എന്നിട്ടേ ഉള്ളൂ. അപ്പൊ എന്താ, ഇനിയത് വലിയ പരിപാടിയൊന്നുമില്ല, ചുമ്മാ വീട്ടിലൊരു കുഞ്ഞി സെലിബ്രേഷൻ അത്രേ ഉള്ളൂ. ചുമ്മാ ഒരു രസത്തിനൊന്ന് വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചാണ്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പോ എന്താണ്, പള്ളിയിൽ പോകണം, എന്തെങ്കിലും ബലൂൺ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർന്ന് കേക്ക് കട്ട് ചെയ്യുമ്പോ ഒന്ന് വെക്കണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ എന്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ ആണിന്ന്. അവളുടെ പേര് ഇറീന എലിസബത്ത് സുജിത്ത്, അതാണ് അവളുടെ പേര്. ഞാൻ മുന്നേ ഒരു പാരന്റിംഗ് ടാഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ മക്കളുടെ പേരൊക്കെ. അപ്പൊ അവളുടെ ബർത്ത്ഡേ ആണെന്ന്, മൂത്ത ആളുടെ ബർത്ത്ഡേ ആണെന്ന്, 5 വയസ്സായിട്ടുള്ള ബർത്ത്ഡേ, വലിയ കുട്ടി. അപ്പൊ ഇറീന ആ പേര് കണ്ടുപിടിക്കാൻ എനിക്ക് ആക്ച്വലി എന്താണ്, കല്യാണം കഴിഞ്ഞിട്ട് അധികം താമസിയാതെ തന്നെ കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ സമയത്താണ് ഈ ട്വൈലൈറ്റ് മൂവീസിന്റെ ലാസ്റ്റ് പാർട്ട് ബ്രേക്കിംഗ് ഡോൺ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലൊരു ക്യാരക്ടറാണ് ഇറീന എന്ന് പറഞ്ഞത്. അപ്പം ആ സിനിമയിൽ ഞാൻ ഈ ക്യാരക്ടറിന്റെ പേര് കണ്ടപ്പോ തന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പെൺകുട്ടിയാണ് ഉണ്ടാവുക എന്ന് വെച്ച് ഞാൻ ഇരുന്ന, ഐ മീൻ അതുകൊണ്ട് ഞാൻ പ്രഗ്നന്റും കൂടി അല്ല കേട്ടോ. അപ്പം അങ്ങനെ വെറുതെ ഇങ്ങനെ മനസ്സിലിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തൊരു പേരായിരുന്നു ഇറീന. അപ്പൊ അതിലെ സ്പെല്ലിംഗ് IRINA എന്നാണ്. അപ്പൊ പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഇറീന എന്നാണ്. അപ്പൊ എനിക്കെന്താ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി, ഇറീന നല്ല പേരല്ലേ, ഐ മീൻ എനിക്ക് നല്ല പേരായിട്ട് തോന്നി. അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ജനിച്ചപ്പോ പെൺകുട്ടി തന്നെ. പിന്നെ ആക്ച്വലി ആൺകുട്ടിയാണെങ്കിൽ എന്റെ കയ്യിൽ ഇടാൻ എനിക്ക് പ്രത്യേകിച്ച് പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവൻ അപ്പം എന്നിട്ട് അവസാനം പേരിടേണ്ട സമയമായപ്പോ എന്താണ് മാമുദിസക്കാണ് ഞങ്ങളുടെ ഇവിടെ ക്രിസ്ത്യൻസ് ഒക്കെ നോർമലി പേര് ഉണ്ടാറ്. ബാപ്റ്റിസം നിയമം ഉണ്ടാവും, പിന്നെ സ്വന്തം പേരും ഉണ്ടാവും. അപ്പൊ ഇറീന എന്നുള്ളതിന് ഹസ്ബൻഡ് പറഞ്ഞു ഇറീന എന്ന് പറയുന്നത് ഇ ആണ്, പക്ഷെ എഴുതുമ്പോ സ്പെല്ലിംഗ് ഐ ആണ് വരാ. അപ്പൊ അതെല്ലാരും IRINA എന്ന് വായിക്കുമ്പോ അത് ഐറീന എന്നേ വായിക്കുള്ളൂ, ഒരാളും ഇറീന എന്ന് വാങ്ങിക്കില്ല, നമുക്ക് സ്പെല്ലിംഗ് മാറ്റാം അല്ലെങ്കിൽ പേര് മാറ്റാം അതാക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ അവസാനം ഇറീന എന്തൊക്കെയോ ഇറീന എന്നുള്ള തന്നെ വന്ന് വീണു, അതായിരുന്നു അവളുടെ, അവൾക്ക് ദൈവം വിചാരിച്ച പേര് അതുകൊണ്ടായിരിക്കും. IRINA സ്പെല്ലിംഗും പ്രൊനൗൺസിയേഷൻ ഇറീന, മലയാളത്തിലെ ഇറീന എന്ന് എഴുതുന്ന പോലെയും അങ്ങനെ ഇറീന എന്ന അയാളുടെ പേര്. അപ്പൊ അതാണ് ഇറീനയുടെ നെയിം സ്റ്റോറി. ഓക്കെ, അങ്ങനെ ഒരു ട്വൈലൈറ്റ് ഫാന്റെ മോൾക്ക് ട്വൈലൈറ്റിൽ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും പേരെങ്കിലും വേണ്ടത് എങ്ങനെ കിട്ടുന്നതാണ്. പക്ഷെ രണ്ടാമത്തെ ആളുടെ പേര് അങ്ങനെ ഒന്നല്ല കേട്ടോ, രണ്ടാമത്തെ ആളുടെ പേര് ആക്ച്വലി സജസ്റ്റ് ചെയ്തത് എന്റെ അനിയത്തിയാണ്, അവള് സെലക്ട് ചെയ്ത പേരാണ് ഇവാ മറിയ. ഇറീന ആയതുകൊണ്ട് ENA ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എന്റെ മാച്ചായി. പിന്നെ ചോദിച്ച എനിക്കും ഹസ്ബൻഡിനും ഒക്കെ അതും അല്ലാണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ രണ്ടാമത്തെ പോലുള്ള കാര്യത്തിൽ വലിയ എന്താ പറയാ, ചിന്തിച്ചും സ്ട്രൈക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കിയ പേരൊന്നുമില്ല, ആദ്യത്തെ മോളിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തപ്പെട്ടൊരു പേരാണ്. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ മക്കൾ അവളെ രണ്ടാമത്തെ ആളെ ഉറങ്ങാണ്, അവള് മിക്കവാറും എണിപ്പിക്കില്ല. മൂത്തോളെ ബർത്ത്ഡേ കാര്യനെ വിളിച്ചിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് പിന്നെന്താ കേക്കൊക്കെ കട്ട് ചെയ്യണം, കേക്ക് മിക്കവാറും ഉച്ചരിഞ്ഞിട്ട് കട്ടേയുള്ളൂ. അപ്പോൾ വിളിക്കട്ടെ കേട്ടോ. ഇതാണ് മാമയുടെ ബർത്ത്ഡേ കുട്ടി. നമ്മളെങ്ങനെ പോണേ, പള്ളിയിൽ പോവാ. ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ, ഗുഡ് ഗേൾ ആയിട്ട് വെച്ചിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം.
Ouch. Baby, go to Mama. Where did you go? Happy birthday, da. Happy birthday, da. Ram. Happy birthday, da. Adi na ne. Ah. You go to Mama. Ini medikir na.